ഡെസിമൽസ് എന്ന ചാപ്റ്ററിലെ ചാപ്റ്റർ ചെക്കപ്പിലെ എക്സർസൈസ് നമുക്ക് ചെയ്തു നോക്കാം. മൾട്ടിപ്ലൈ ദ ഫോളോയിങ് ഡെസിമൽ നമ്പേഴ്സ്. കഴിഞ്ഞ വീഡിയോയിൽ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വളരെ വ്യക്തമായി പ്രതിപാദിച്ചിരുന്നു. ഇതിന് ശേഷമുള്ള ടോപ്പിക്സ് നമുക്ക് നോക്കാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിവൈഡ് ദ ഫോളോയിങ് ഡെസിമൽ നമ്പേഴ്സ്. ഇവിടെ എ ടു എഫ് വരെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ആൻസർ നോക്കി പോകാം. 14.5 ഡിവൈഡ് ബൈ 2.9, ആൻസർ 5. ബി ക്വസ്റ്റ്യൻ, 2.1 ഡിവൈഡ് ബൈ 1.4, ആൻസർ 1.5. 14.5 ഡിവൈഡ് ബൈ 4, 3.625. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3.2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ 0.65. തേർഡ് ക്വസ്റ്റ്യൻ, ഡിഫറൻറ്റ് യൂണിറ്റ്സിലെ കൺവെർഷൻസ് ആണ്. ഇതും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. 6 സെൻറ്റിമീറ്റർ, സെൻറ്റിമീറ്ററിനെ മീറ്ററിലാക്കാൻ എന്താ ചെയ്യേണ്ടത്? സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്കാക്കാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 6 സെൻറ്റിമീറ്റർ എന്നത് 0.06 മീറ്റർ എന്നായി മാറും. കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാനായി 1000 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. മില്ലിമീറ്ററിനെ കിലോമീറ്ററിലേക്കാക്കാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ലിറ്ററിനെ മില്ലി ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പൈസയെ റുപ്പിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 100 പൈസ എന്നുള്ളതാണ് 1 റുപ്പി. അപ്പോൾ പൈസയെ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നെക്സ്റ്റ്, സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. മില്ലിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റുന്നതിനായി 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇതെല്ലാം എങ്ങനെയാണ് കിട്ടുന്നതെന്നെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. സെൻറ്റിമീറ്ററിനെ മീറ്ററിലാക്കാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കിലോഗ്രാമിന് ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനായി 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മില്ലി ലിറ്ററിനെ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനായി 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കിലോ ലിറ്ററിനെ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നതാണ്. മില്ലിമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇനി നമുക്ക് വേർഡ് പ്രോബ്ലംസ്, 9th ക്വസ്റ്റ്യൻ. ഇത് മുതലാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ മുതൽ നമുക്ക് പഠിച്ചു പോകാം. ഓക്കെ, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. എ സ്കൂൾ സ്റ്റാർട്ട്സ് അറ്റ് 8 AM. ദ ക്ലാസ്സസ് ആർ ഫോർ 5.25 hours. സ്കൂള് രാവിലെ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത ക്ലാസ് 5.25 മണിക്കൂർ നീണ്ടു നിന്നു. ഇറ്റ് ടേക്സ്
0.75 hour to reach school from Sally's house. സാലിയുടെ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് എത്തുന്നതിനായി 0.75 hour എടുക്കും. It takes the same time for return journey. അതേപോലെ തിരിച്ചു വരാനും അതേ ടൈം തന്നെ എടുക്കും. At what time does Sally leave her home daily? അങ്ങനെയാണെങ്കിൽ സാലിക്ക് ദിവസവും സ്കൂളിലേക്ക് പോകുന്നതിനായി എത്ര മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെടേണ്ടതായിട്ട് വരും? At what time does she reach home after school? സ്കൂൾ ടൈം കഴിയുമ്പോൾ തിരിച്ച് എത്ര മണിക്കാണ് ആ കുട്ടി സാലി വീട്ടിലെത്തുന്നത്? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 8 മണിക്കാണ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം. 5:25 ക്ലാസ് ഉണ്ട്. 0.75 അവർ യാത്ര ചെയ്ത് വേണം സാലിക്ക് സ്കൂളിൽ എത്തുന്നതിനായിട്ട്. തിരിച്ചു അതേപോലെ വീട്ടിലെത്താനും അത്രയും ടൈം തന്നെ എടുക്കും. അങ്ങനെയാണെങ്കിൽ സാലി രാവിലെ എത്ര മണിക്ക് സ്കൂളിലേക്ക് പുറപ്പെടണം, വീട്ടിൽ നിന്നും യാത്ര തിരിക്കണം, എത്ര മണിക്ക് സ്കൂൾ ടൈം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എത്തും? ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ നമുക്ക് നോക്കി വയ്ക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ 0.75 അവർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് ആണെന്ന് നമുക്ക് നോക്കണം അല്ലേ. അതായത് എത്ര മിനിറ്റ് ആണ് സാലിക്ക് സ്കൂളിലേക്ക് പോകാനെടുക്കുന്ന സമയം എന്നുള്ളത് ഈ അവറിനെ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. 0.75 അവറിനെ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 60 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. 0.75 × 60. അപ്പോൾ 0.75 × 60 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? 75 × 6 ചെയ്തിട്ട് 2 places മാറ്റി പോയിൻ്റ് കൊടുക്കുക. ഓക്കെ, അങ്ങനെയാകുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 45 മിനിറ്റ്സ് എന്ന് കിട്ടും. അതായത് 8 മണിക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ സ്കൂളിൽ ആ കുട്ടി എത്തണമെങ്കിൽ 8 മണിക്കിൽ മുന്നേ, അതായത് ഈ രാവിലെ 8 മണിക്ക് നിന്നും 45 മിനിറ്റിന് മുന്നേ എന്ത് ചെയ്യണം? ഈ കുട്ടി യാത്ര പുറപ്പെട്ടിരിക്കണം. അതായത് നമുക്ക് എന്ത് ചെയ്യണം? നേരത്തെ അല്ലേ 8 മണിക്ക് മുന്നേ ഉള്ള ഒരു ടൈമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 8 മുന്നേ ഉള്ള ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ 8 AM നിന്നും എന്ത് ചെയ്യുക? ഈ 45 മിനിറ്റ്സ് നമുക്ക് സബ്ട്രാക്ട് ചെയ്താലേ മുന്നോട്ടുള്ള ടൈം നമുക്ക് കിട്ടത്തുള്ളൂ. നമുക്കറിയാം 1 അവർ എന്ന് പറയുന്നത് എന്താണ്? 60 മിനിറ്റ്സ് ആണ് അല്ലേ. 1 മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റാണ് 1 മണിക്കൂർ എന്ന് പറയുന്നത്. ആ 1 മണിക്കൂറിൽ നിന്നും ആണ് നമുക്ക് 45 മിനിറ്റ്സ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ 8 AM 1 മണിക്കൂർ മുന്നേ എന്ന് പറയുമ്പോൾ അതെന്തായി മാറി? 7 മണിയായി മാറി. 45 മിനിറ്റ്സ് എടുത്താൽ പോരെ നമുക്ക്? അപ്പോൾ എപ്പോഴാണ് യാത്ര പുറപ്പെടേണ്ടത്? 7:15 രാവിലെ 7:45 തിരിച്ചാൽ 8 മണിക്ക് എന്ത് ചെയ്യും? സ്കൂളിലേക്ക് എത്തും. ആൻസർ എങ്ങനെയാണ് വരിക? 7.15. എങ്ങനെയാണ് നമുക്ക് 7.15 കണ്ടുപിടിക്കുക എന്ന് നോക്കാം. 8 AM നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 7 hours 60 minutes എന്ന് എഴുതിയാൽ തെറ്റില്ലല്ലോ അല്ലേ. 7 hours + 1 hour അല്ലേ 8 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ 8 × 7.60 എന്ന് സ്പ്ലിറ്റ് ചെയ്തു. 45 മിനിറ്റ്സ് എന്ത് ചെയ്യുക? അതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 60 − 45 ഇവിടെ നിന്ന് 1 ക്യാരി എടുത്തു. 10 × 5 = 5. ദെൻ ഇവിടെ ആഫ്റ്റർ എന്ത് ചെയ്യുക? ക്യാരി പോയില്ലേ. അപ്പോൾ എന്താ ഉള്ളത്? എന്നെ 5 ഉള്ളൂ. 5 × 4 = 1. 7:15 എന്ന് നമുക്ക് കിട്ടും. ഇനി 5:15 ക്ലാസ് കഴിയുമ്പോൾ 8 മണിക്ക് തുടങ്ങിയ ക്ലാസ്സാണ് അല്ലേ. അപ്പോൾ 5:15 എന്തുണ്ട് അവിടെ? ക്ലാസ് ഉണ്ട്. അപ്പോൾ 8 കൂടെ 5.25 hours എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഈ ടൈമും കഴിഞ്ഞ് വീണ്ടും ഒരു 0.75, അതായത് 45 മിനിറ്റ്സ് യാത്ര ചെയ്താലേ എവിടെ എത്തുള്ളൂ? വീട്ടിലേക്ക് എത്തുള്ളൂ ഈ കുട്ടി. അപ്പോൾ അത്രയും ടൈം എന്ത് ചെയ്യണം? നമുക്ക് ആഡ് ചെയ്ത് വരണം. അതാണ് 8.8 + 5.25 + 0.75. ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് വരിക? 8 + 5 എത്രയാണ്? 13.25 0.75 കൂടെ 1 ആയി. 13 + 1 = 14 hours. നമുക്കറിയാം
12 PM അല്ലേ കഴിയുക അല്ലേ 12 PM കഴിഞ്ഞാൽ പിന്നെ 1 2 എന്ന് വേണം നമുക്ക് ആഡ് ചെയ്തെടുക്കാൻ സോ 14 അവർ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം 12 + 2 എന്ന് സ്പ്ലിറ്റ് ചെയ്താൽ എന്ത് വരും ഇത് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കായിരിക്കും എന്താ സാലി വീട്ടിലെത്തുക അപ്പോൾ ആൻസർ എന്താ വരിക 2 PM അപ്പോൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാസന്തി ഹാസ് റീഡ് 0.25 ഓഫ് ബുക്ക് റോബിൻസൺ ക്രൂസ് റോബിൻസൺ ക്രൂസിൻ്റെ ഒരു ബുക്കിൻ്റെ 0.25 പാർട്ട് ആര് വായിച്ചു കഴിഞ്ഞ് വാസന്തി റീഡ് ചെയ്തു ഇഫ് ഷീ റീഡ്സ് 0.125 ഓഫ് ദ ബുക്ക് ഈച്ച് ഡേ ഓരോ ദിവസവും 0.125 വെച്ചാണ് വായിക്കുന്നതെങ്കിൽ ഹൗ മെനി മോർ ഡേയ്സ് ഡസ് ഷീ നീഡ് ടു കംപ്ലീറ്റ് റീഡിംഗ് ദ ബുക്ക് ആ ബുക്ക് ഫുൾ വായിച്ചു തീരാനായിട്ട് എത്ര ദിവസം എടുക്കും എത്ര ദിവസം കൂടുതൽ വേണമെന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഇതുവരെ ഒരു ബുക്കിൻ്റെ അപ്പോൾ ഒരു ബുക്ക് ഫുള്ളാകുമ്പോൾ നമ്മൾ 1 എന്ന് എടുക്കുകയാണെങ്കിൽ ഇത് എത്രയാണ് 0.25 എന്നാണ് കാൽഭാഗം ആ ബുക്കിൻ്റെ കാൽഭാഗം വായിച്ചു കഴിഞ്ഞു ഇപ്പോൾ 0.125 വെച്ചിട്ടാണ് ഓരോ ദിവസം വായിക്കുന്നതെങ്കിൽ ഇനി എത്ര ദിവസം കൂടി ആ ബുക്ക് ഫുൾ വായിച്ചു തീർക്കാനായിട്ട് ടൈം വേണം എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമുക്ക് നോക്കാം വായിച്ചു കഴിഞ്ഞ പാർട്ട് ഓഫ് ദ ബുക്ക് റെഡ് എന്താണ് 0.25 പാർട്ട് ഓഫ് ബുക്ക് ലെഫ്റ്റ് അൺറീഡ് അപ്പോൾ ഇനി വായിക്കാൻ എത്ര പോർഷൻ ഉണ്ട് കാൽഭാഗമേ വായിച്ചിട്ടുള്ളൂ മുക്കാൽഭാഗം ബാക്കി കിടപ്പുണ്ട് അല്ലേ അങ്ങനെ കിട്ടിയാൽ 1 - 0.25 എത്രയാ 0.75 എന്ന് കിട്ടി ഓക്കെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടും ഒന്നിൽ നിന്ന് കാൽഭാഗം പോയാൽ എന്താ മുക്കാൽ പാർട്ട് മുക്കാൽഭാഗം ഓരോ ദിവസവും എത്ര വെച്ചിട്ടാണ് വായിക്കുക പാർട്ട് ഓഫ് ബുക്ക് റീഡിൻ്റെ ഡേ 0.125 വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് വായിക്കാനുള്ള എത്രയാണ് 0.75 പാർട്ടല്ലേ വായിക്കാനുള്ളത് അപ്പോൾ ഇനി എത്ര ദിവസം കൂടി നമുക്ക് വേണം എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം 0.75 / 0.125 ഡിനോമിനേറ്ററിൽ ഡെസിമൽ പോയിൻറ്റിന് ശേഷം 3 ഡിജിറ്റ് ഉള്ളത് കൊണ്ട് ആ ഡെസിമൽ പോയിൻ്റ് മാറ്റുന്നതിനായിട്ട് 1000 കൊണ്ട് എന്ത് ചെയ്യുക ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ എന്താ വരിക ഇവിടെ 3 0s അല്ലേ 3 0s എങ്ങോട്ട് മാറ്റുക ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റി 3 ഡെസിമൽ ഡിജിറ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റി പോയിൻ്റ് കൊടുത്താൽ മതി 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം അങ്ങനെ വരുമ്പോൾ എന്ത് വരും ഇവിടെ 750 / 125 ആൻസർ എത്രയാണ് 6 days ഓക്കെ അപ്പോൾ ഇനി എത്ര ദിവസം കൂടുതൽ വേണം 6 ദിവസം കൂടി എടുത്താൽ ആ ബുക്ക് എന്ത് ചെയ്യും കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് തീരും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇഫ് 1 meter ഈസ് ഈക്വൽ ടു 3.28084 feet 1 meter എങ്ങനെ എടുക്കാം ഇത്രയും ഫീറ്റ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഹൗ മെനി ഫീറ്റ് വിൽ 15 meter ബി ഈക്വൽ ടു 15 meter എന്ന് പറഞ്ഞാൽ എത്ര ഫീറ്റാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് എന്ത് ചെയ്താൽ മതി 1 meter ആണ് ഇത്രയും ഫീറ്റ് എങ്കിൽ 15 meter 50 കൊണ്ടല്ലേ 1 മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ 3.28084 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പോൾ ഡെസിമൽ പോയിൻ്റ് മാറ്റിയതിന് ശേഷം ഡെസിമൽ പോയിൻ്റ് ഇല്ലാതെ മൾട്ടിപ്ലൈ ചെയ്യുക 5 × 4 = 20 അപ്പോൾ അവിടെ 0 എഴുതും 2 റിമൈൻഡർ ഉണ്ട് 8 × 5 = 40 അവിടെ 42 4 റിമൈൻഡർ 5 × 0 = 0 ആ 4 ഇവിടെ എഴുതി വീണ്ടും 8 × 5 = 40 4 റിമൈൻഡർ ദെൻ 5 × 2 = 10 10 + 4 = 14 1 റിമൈൻഡർ ഇവിടെ 5 × 3 = 15 15 + 1 = 16 ഓക്കെ ദെൻ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ നമ്പർ അതേപോലെ എഴുതി ദെൻ ആഡ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യണം 2 4 5 5 ഡെസിമൽ പ്ലേസസ് എന്ത് ചെയ്യുക റൈറ്റ് സൈഡിലേക്ക് മാറ്റിയിട്ട് പോയിൻ്റ് കൊടുക്കുക അപ്പോൾ ആൻസർ എങ്ങനെ വരും 19.68 feet എന്ന് നമുക്ക് റൗണ്ട് ചെയ്ത് എഴുതുന്നതിന് പറ്റും ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇഫ് 2.54 centimeter മേക്സ് ആൻ ഇഞ്ച് ഒരു ഇഞ്ച് എന്ന് പറഞ്ഞാൽ 2.54 അങ്ങനെയാണെങ്കിൽ 60.96 centimeter എത്ര ഇഞ്ചാണെന്ന് കണ്ടുപിടിക്കുക അപ്പോൾ 2.54 centimeter 1 inch അപ്പോൾ 1 centimeter എന്ന് പറയുമ്പോൾ എന്തോരും 1 / 2.54
അപ്പൊ ഇവിടെ 60.95 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, ഈ ഇഞ്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പൊ 16.96 ഇൻറ്റു 1/2.54, അതായത് 60.96 ഡിവൈഡ് ബൈ 2.54. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിൽ ഡെസിമൽ പോയിന്റിന് ശേഷം രണ്ട് സ്ഥാനമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, 100 കൊണ്ട് ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും, ഇവിടെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 60.96 എന്നുള്ളത്. അപ്പോൾ രണ്ട് സ്ഥാനം എന്ത് ചെയ്യണം, ലെഫ്റ്റിലേക്ക് നീങ്ങാനുണ്ട്. അപ്പോൾ ഇവിടെ 6096 എന്ന് കിട്ടും. ഇവിടെ എന്ത് വരും, 2054. ഓക്കെ, ഡിവൈഡ് ചെയ്യുമ്പോൾ 2.96976 ഇഞ്ച് എന്ന് കിട്ടും. റൗണ്ട് ചെയ്ത് 3 ഇഞ്ച് എന്ന് എഴുതാം. ഡിവൈഡ് ചെയ്തിരിക്കുന്ന മെത്തേഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ 2 × അതായത് 2054 × 2 ആണ് 4090 എന്ന് പറയുന്നത്. റിമൈൻഡേഴ്സ് ഇഷ്ടം എടുക്കുക, ആ രീതിയിൽ ചെയ്തു നോക്കുക. മൾട്ടിപ്ലിക്കേഷൻ അറിയാമെന്ന് തോന്നുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 0.4 പാർട്ട് ഓഫ് എ 9.3 ഗ്രാം ഓർണമെൻ്റൽ ചെയിൻ ഈസ് മെയ്ഡ് ഓഫ് ഗോൾഡ്. ഇഫ് ദ ചെയിൻ ഈസ് കട്ട് ഇൻ ടു 6 ഈക്വൽ പീസസ്, ഹൗ മച്ച് ഗോൾഡ് ഈസ് ദെയർ ഇൻ ഈച്ച് പീസ്? 9.3 ഗ്രാം ഓർണമെൻ്റൽ ചെയിനിൽ 0.6 പാർട്ട് എന്തുണ്ട്, ഗോൾഡ് ഉണ്ട്. അങ്ങനത്തെ ഒരു ചെയിനിനെ 6 പീസാക്കി കട്ട് ചെയ്താൽ ഓരോ പീസിലും എത്ര ഗോൾഡ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആദ്യം ഈ 9.3 ഗ്രാം ഓർണമെൻ്റ് ചെയിനിൽ എത്ര ഗോൾഡ് ഉണ്ടെന്ന്, വെയ്റ്റ് ഓഫ് ദ ഗോൾഡ് കണ്ടുപിടിക്കാം. ഓക്കെ, ആദ്യം ഗോൾഡ് പ്രസൻറ്റ് ഇൻ 1 ഓർണമെൻ്റൽ ചെയിൻ എത്രയാണ്, 0.4 പാർട്ട്, അതായത് 0.4 × 9.3 3.72 ഗ്രാം ഗോൾഡ് ആണ് 9.3 ഗ്രാം ഓർണമെൻ്റ് ചെയിനുള്ളത്. ഇതിനെയാണ് 6 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്താൽ മതി, 6 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഓരോ പീസിൽ എത്ര കാണാം, 0.62 ഗ്രാം എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ട്രീ പ്ലാന്റഡ് ബൈ കബീർ ഈസ് 3 മീറ്റേഴ്സ് ഹൈ. കബീർ നട്ട ഒരു ട്രീക്ക് നട്ടപ്പോൾ എത്ര മീറ്റർ ഉണ്ടായിരുന്നു, 3 മീറ്റർ ഹൈറ്റ് ഉണ്ടായിരുന്നു പൊക്കം. എവറി മന്ത് ദ ഹൈറ്റ് ഓഫ് ദ ട്രീ ഇൻക്രീസസ് ബൈ 0.1 മീറ്റർ. ഓരോ മാസവും 0.1 മീറ്റർ വെച്ച് ട്രീയുടെ ഹൈറ്റ് കൂടിക്കൊണ്ടിരിക്കുക. ആഫ്റ്റർ ഹൗ മെനി മോർ മന്ത്സ് വിൽ ദ ട്രീ ബി 3.5 മീറ്റേഴ്സ് ടോൾ. അങ്ങനെയാണെങ്കിൽ എത്ര മന്ത് കൂടുതലെടുക്കും, 3.5 മീറ്റർ വളരുന്നതിനായി എത്ര മന്ത് വേണം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്താണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്, എക്സ്ട്രാ എത്രയാണ് വളരേണ്ടതെന്ന് നോക്കാം. ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം, ഇവിടെ 3 മീറ്റർ പൊക്കം, 1.5 മീറ്റർ കൂടെ വളരാനായിട്ട് എത്ര മാസം എടുക്കും നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. 1.5 മീറ്റർ വളർന്നാൽ മതി നമുക്ക്, 3.5 ആവണം. അപ്പോൾ ഒരു ദിവസം എന്തുകൊണ്ട് 0.5 ആണ്. അപ്പോൾ ഇവിടെ അരയെന്നുണ്ട് 0.5 അല്ലേ, അര എന്ന് പറയുന്നത് 0.5 വെച്ചപ്പം ഓരോ ദിവസവും 0.1 വെച്ച് എടുക്കുകയാണെങ്കിൽ 0.5 എത്ര എടുക്കും, 2ാമത്തെ ദിവസം ആകുമ്പോൾ 0.2, 3ാമത്തെ ദിവസം 0.3, 4ാമത്തെ ദിവസം 0.4, 5ാമത്തെ ദിവസം 0.5, എത്ര ദിവസം, 5 ദിവസം എടുക്കും. നമുക്കപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ തന്നെ ആൻസർ കിട്ടി, പക്ഷെ നമുക്ക് ഇങ്ങനെ എഴുതിയാൽ പോരെ, സ്റ്റെപ്പ് എഴുതി ചെയ്യണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഹൈറ്റ് ഓഫ് ദ ട്രീ 3 മീറ്റർ, ഓരോ മാസവും ഇൻക്രീസ് ചെയ്ത് എത്രയാണ്, 0.1 മീറ്റർ. അങ്ങനെയാകുമ്പോൾ ഫൈനൽ ഹൈറ്റ് എത്ര വരണം, 3.5 മീറ്റർ എത്തണം. അപ്പോൾ എത്രയാണ് അഡീഷണലായിട്ട് വളർന്നത്, 3.5 − 3, അതായത് 0.5 മീറ്ററാണ് അഡീഷണലായിട്ട് വളർന്നത്. നമ്പർ ഓഫ് മന്ത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്, ഈ 0.5നെ 0.1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പം അങ്ങനെ ഒരു 5 എന്ന് കിട്ടാം. അപ്പോൾ അതായത് 5 മാസം എടുക്കും 3.5 മീറ്റർ പൊക്കം ആ ട്രീക്ക് എത്താനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മിസ്റ്റർ റാനി ഗീവ്സ് 0.025 പാർട്ട് ഓഫ് ഹർ സാലറി ആസ് പോക്കറ്റ് മണി ടു ഹർ സൺ വിനോദ് എവരി മന്ത്. ഓരോ മാസവും തൻ്റെ സാലറിയുടെ 0.25 പാർട്ട് ആർക്ക് കൊടുക്കും, മകന് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ മകൻ എന്താ ചെയ്യുന്നത്, ആ കിട്ടിയ എമൗണ്ടിൻ്റെ 0.8 പാർട്ട് എന്ത് ചെയ്യും, ചെലവാക്കിയിട്ട് സേവ്സ് ദ റെസ്റ്റ്, ബാക്കി എന്ത് ചെയ്യും, സേവ് ചെയ്യും. ഇഫ് ഹി സേവ്സ് റുപ്പീസ്, അങ്ങനെ സേവ് ചെയ്ത എമൗണ്ട് എത്രയാണ്, 277.5
ഇൻ 3 മന്ത് 3 മാസമായിട്ട് അങ്ങനെ 277 രൂപ 50 പൈസ സേവ് ചെയ്തു അങ്ങനെയാണെങ്കിൽ ഓരോ മാസവും എത്ര രൂപ വെച്ചാണ് കിട്ടിയത് അല്ലേ ഹൗ മച്ച് ഡസ് മിസ്റ്റർ എം ഇൻ എ മന്ത് അതായത് മിസ്റ്റർ റേണയുടെ മന്ത്ലി സാലറി ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമുക്ക് ആദ്യം ഇപ്പോൾ കണ്ടുപിടിക്കേണ്ടത് എന്താ കണ്ടുപിടിക്കണം 0.8 പാർട്ടിൻ്റെ അല്ലേ 0.8 അല്ലേ സ്പെൻഡ് ചെയ്തത് കിട്ടിയ എമൗണ്ടിൻ്റെ അതിൽ നിന്നും സേവ് ചെയ്തത് അപ്പോൾ ഇപ്പോൾ എത്രയാണ് 0.2 ആണ് എന്ത് ചെയ്തത് സേവ് ചെയ്തത് അല്ലേ അപ്പോൾ നമുക്ക് ആദ്യം മന്ത്ലി സാലറി അറിഞ്ഞുകൂടാ അതുകൊണ്ട് നമുക്ക് അതിന് എന്തെടുക്കാം എക്സ് എന്ന് പറഞ്ഞെടുക്കാം ഈ എക്സിൻ്റെ എത്ര പാർട്ടാണ് പോക്കറ്റ് മണി ആയിട്ട് കൊടുത്തത് 0.025 പാർട്ട് അപ്പോൾ എങ്ങനെ പറയാം 0.025 ഇൻറ്റു എക്സ് ആണ് എന്ത് ചെയ്തത് പോക്കറ്റ് മണിയായിട്ട് കൊടുത്തത് ഈ എമൗണ്ട് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് എത്രയാ 0.8 അല്ലേ സ്പെൻഡ് ചെയ്തത് അപ്പോൾ 0.8 ആണ് എന്ത് ചെയ്തത് പോക്കറ്റ് മണി സ്പെൻഡ് ചെയ്തത് അപ്പോൾ സ്പെൻഡ് ചെയ്തത് നമുക്ക് കണ്ടുപിടിക്കാൻ എത്രയാണ് അപ്പോൾ 0.025 എക്സ് ഇൻറ്റു എന്തുവരും 0.8 ആണല്ലോ അപ്പോൾ എന്തുവരും ഇപ്പോൾ 0.02 എന്ന് കിട്ടും 0.02 എക്സ് എന്ന് കിട്ടി ഇനി ഇതിൽ നിന്ന് എത്രയാണ് 0.2 അല്ലേ സേവ് ചെയ്തത് പോക്കറ്റ് മണി സേവ്ഡ് എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും അപ്പോൾ 0.25 എക്സ് ചെയ്യുന്ന ഈ 0.02 എന്ത് ചെയ്യുക സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0.005 എക്സ് എന്ന് കിട്ടി അതായത് പോക്കറ്റ് എന്താ സാലറിയുടെ 0.05 ആണ് എന്ത് ചെയ്തത് പോക്കറ്റ് മണി സേവ് ചെയ്തത് അപ്പോൾ 3 മാസമായിട്ട് സേവ് ചെയ്ത എമൗണ്ട് എത്രയാണ് 277 രൂപ 50 പൈസയാണ് സേവ് ചെയ്തത് അതായത് ഈ എമൗണ്ട് അല്ലേ ഈ എമൗണ്ട് എന്ന് പറയുന്നത് ഈ സാലറിയുടെ ഇത്രയും പെർസെൻറ്റേജ് ആണ് എന്ത് ചെയ്തത് ഇൻറ്റു 3 അതാണ് ഈ എമൗണ്ട് എന്ന് പറഞ്ഞാൽ അപ്പം ഒരു മാസം നമുക്ക് എത്ര സേവ് ചെയ്തെന്ന് കണ്ടുപിടിക്കാം ആദ്യം ഇതിന് എന്ത് ചെയ്താൽ മതി 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി പോക്കറ്റ് മണി സേവ്ഡ് ഇൻ 1 മന്ത് എന്ന് പറയുന്നത് 277.50 ഡിവൈഡഡ് ബൈ 3 അപ്പോൾ എത്ര കിട്ടി 92.50 എന്ന് കിട്ടി ഇനി നമുക്ക് അതായത് ഈ 0.005 എക്സിൻ്റെ 5 എക്സ് എന്ന് പറയുന്നത് എത്രയാണ് 92.50 അല്ലേ അപ്പോൾ എന്ത് ചെയ്യുക അത് ഇക്വേറ്റ് ചെയ്യുക ഇവിടെ നിന്ന് എക്സ് കണ്ടുപിടിക്കുക എന്ത് ചെയ്യുക 92.50 ഡിവൈഡ് ബൈ 0.005 അപ്പോൾ ഇവിടെ 1000 കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുക എന്ത് വരും അപ്പോൾ 92,500 ഡിവൈഡ് ബൈ 5 എന്നായി മാറും 5 കൊണ്ട് എന്ത് ചെയ്യുക കട്ട് ചെയ്യുക വെട്ടിച്ച് ചെയ്യുക അപ്പോൾ ഇവിടെ എത്ര കിട്ടിയ ആൻസർ 18,500 എന്ന് ആൻസർ കിട്ടി അതായത് റയനയ്ക്ക് ഒരു മാസം കിട്ടുന്ന സാലറിയാണ് എത്ര 18 പോയിൻ്റ് അതായത് 18,500 എന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എ ബോട്ട്മാൻ വാസ് റോയിങ് എ ബോട്ട് യൂസിങ് എ ലോങ് പോൾ ഓഫ് ലെങ്ത് 4.80 meters അപ്പോൾ ഒരു ബാക്ക് വാട്ടേഴ്സ് അല്ലേ ഒരു ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരളത്തിലെ ബാക്ക് വാട്ടറിൽ ആരുണ്ട് ഒരു ബോട്ട്സ്മാൻ എത്രയാണ് ഒരു നീളമുള്ള ഒരു പോൾ എത്രയാണ് 4.80 meters നീളമുള്ള ഒരു റോൾ എടുത്തു വെൻ ഹി പുട്ട് എ പോൾ വെർട്ടിക്കലി ഇൻ യുവർ വാട്ടറിലേക്ക് വെർട്ടിക്കലി വെച്ചു സോ ദാറ്റ് ദ പോൾ ടച്ച് ദ ഗ്രൗണ്ട് അണ്ടർ വാട്ടർ വാട്ടറിൻ്റെ അടിയിൽ എത്ര ടച്ച് ചെയ്തത് 0.25 പാർട്ട് മുകളിൽ നിൽക്കുവാണ് വാട്ടറിൻ്റെ മുകളിൽ അങ്ങനെയാണെങ്കിൽ വാട്ടറിൻ്റെ ഡെപ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കുക ലെങ്ത് ഓഫ് ദ പോൾ കണ്ടുപിടിച്ച് എത്രയാണ് 4.80 meters പോൾ പാർട്ട് എബോവ് ദ വാട്ടർ ലെവൽ എത്രയാണ് 0.25 meters പോൾ ലെങ്ത് എബോവ് ദ വാട്ടർ ലെവൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ 1.20 meters എന്ന് കിട്ടി ഡെപ്ത് ഓഫ് ദ വാട്ടർ ആണ് എന്ത് ചെയ്യുക ഇവരെ തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് എടുക്കുക ഓക്കെ ഈ ക്വസ്റ്റ്യൻ കൂടെ തനിയെ വായിച്ച് നോക്കുക താങ്ക് യു